കോഴി മട്ടൻ കുപ്പിയൊക്കെ താഴെ വെച്ച് ഇപ്പൊ ചെയിൻസ് എടുക്കാൻ പോവാണ്. അതെ അതെ ഓക്കെ. നമുക്ക് ഈ പ്രാവശ്യം എന്ത് റെക്കോർഡാ കിട്ടിയത്? നമ്മള് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ടൈറ്റിലാണ് നമ്മള് ബ്രേക്ക് ചെയ്ത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് വെച്ചാൽ അധികാർക്കും കിട്ടാത്തതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അതെ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആണ് കിട്ടിയത്. അതെ അതെ തീർച്ചയായും. അപ്പൊ അത് ഏത് രാജ്യത്തെയാണ് തോൽപ്പിച്ച്? നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ള റെക്കോർഡ് എന്ന് പറയുന്നത് സ്പെയിനിന്റെ പേരിലായിരുന്നു. സ്പെയിനിന്റെ ആളുടെ പേരിലുള്ള തോൽപ്പിച്ചു. സ്പെയിനിന്റെ നമ്മൾ ബ്രേക്ക് ചെയ്തു. സ്പെയിനിലായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ റെക്കോർഡ്. നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ പേരിലായത്. ഇന്ത്യയുടെ പേരിലാക്കി. ഇതിന് മുമ്പൊക്കെ ഏത് രാജ്യത്തിന്റെ ഒക്കെ ബ്രേക്ക് ചെയ്തു? നമ്മൾ ഇതിന് മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ പേരിലും പാകിസ്ഥാന്റെ പേരിലുള്ള രണ്ട് റെക്കോർഡ് നമ്മൾ കഴിഞ്ഞു. 2020 മെയ്യില് നമ്മള് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ബ്രേക്ക് ചെയ്ത് അമേരിക്കക്കാരിലുള്ള റെക്കോർഡ് സ്പെയിൻകാരൻ ബ്രേക്ക് ചെയ്തു. പിന്നെ അതായത് ഇപ്പൊ ഞാൻ ഇതിന്റെ അപ്ലിക്കേഷൻ അയക്കുമ്പോ ഇത് അമേരിക്കക്കാരന്റെ പേരിലായിരുന്നു റെക്കോർഡ് ഒരു കൊല്ലം മുന്നേ. അത് 5 മിനിറ്റ് 10 സെക്കൻഡ് ആയിരുന്നു റെക്കോർഡ്. അത് അതിനുശേഷം നമ്മൾ സ്പെയിനിന്റെ ആള് ബ്രേക്ക് ചെയ്തു. ഈ സ്പെയിനിന്റെ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആള് ഇങ്ങനെയുള്ള ടാലന്റില് വളരെയധികം പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ്. ആൾക്ക് തന്നെ വേറെ ഒരുപാട് റെക്കോർഡുകൾ ഉണ്ട്. ഇങ്ങനെ ബാലൻസിങ് ചെയ്തിട്ടുള്ള ഒരുപാട് റെക്കോർഡുകൾ ഉണ്ട്. പിന്നെയാണ് ആള് അത് 6 മിനിറ്റ് 48 സെക്കൻഡ് ആക്കിയത്. ഈ 6 മിനിറ്റ് 48 സെക്കൻഡ് എന്ന് പറയുന്നത് ടോപ്പ് റെക്കോർഡാണ്. പിന്നെ അവര് നമുക്ക് തന്നിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് 4 കിലോന്റെ മെഷീനാണ്. പക്ഷെ നമുക്ക് 4 കിലോന്റെ മെഷീൻ നമ്മൾക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ നമ്മൾ ചെയ്തത് 5.5 കിലോന്റെ മെഷീൻ ഇട്ടിട്ടോ നമുക്ക് 5.5 കിലോന്റെ ചെയിൻസോ മരമുറിക്കുന്ന മെഷീനാണ് നമ്മൾ 7.5 മിനിറ്റ് കിട്ടിയത്. അവര് 4 കിലോന്റെ മെഷീൻ വെച്ചിട്ടാണ് അവർക്ക് 6 മിനിറ്റും 48 സെക്കൻഡും കിട്ടിയത്. അപ്പൊ ഈ നെറ്റിക്കൊക്കെ കാണുന്ന പാടില്ലേ? ശരിക്കും അത് ഇത് ഇത്ര നാളും പ്രാക്ടീസ് ചെയ്ത് ചെയ്തതിന്റെ ഒരു പാടല്ലേ? അത് പ്രാക്ടീസ് ചെയ്ത് ചെയ്തതിന്റെ പാടാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്താൽ സംഭവം. ആ പിന്നെന്താ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചെയ്ത 5.5 കിലോ ഉള്ളല്ലേ? നമ്മൾ 5.5 കിലോ ഉള്ളതാണ് ചെയ്തത്. 4 കിലോന്റെ ആന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ 7.5 മിനിറ്റ് എന്നുള്ളത് നമുക്ക് ഒരു 10 മിനിറ്റോ അല്ലെ 11 മിനിറ്റോ ചെയ്യാം. അതായത് 1.5 കിലോ വെയിറ്റ് കുറയുമല്ലോ. 4 കിലോന്റെ മെഷീൻ നമ്മൾ തപ്പിട്ട് ഒറ്റ സ്ഥലത്തും കിട്ടിയില്ലേ? അപ്പൊ ഈ മെഷീൻ വെച്ചിട്ടാണ് സ്പെയിൻകാരനെ തോൽപ്പിച്ച്. സ്പെയിൻകാരനെ നമ്മൾ ബ്രേക്ക് ചെയ്തത്. ശരിക്കും ഇത് സ്റ്റാർട്ട് ആവുക ചെയ്യല്ലേ? ഇത് ഒറിജിനൽ മെഷീൻ ആണ്. അതായത് ഈ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഫസ്റ്റ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മള് ഇത് എന്താ പറയാ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഡമ്മി അല്ലാന്ന് കാണിക്കണം. അതായത് നമ്മളിപ്പോ ഇതിന്റെ ഡമ്മി ആയിട്ട് നമ്മൾ വെയിറ്റ്ലെ മെഷീൻ സ്റ്റാർട്ട് ആവും. വലിച്ചു നോക്കാം. ജസ്റ്റ് ഇങ്ങനെ വലിക്കും മേളിലോട്ടല്ലേ? ഇത് മേളിലേക്ക് ഇതിങ്ങനെയായിട്ട് നമ്മൾ ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യാ. അങ്ങനെ സ്റ്റാർട്ട് ആക്കണം. ഇതിപ്പോ ഇതില് ലിക്വിഡ് ഇതാണ്, പെട്രോൾ ഉണ്ടോന്ന് അറിയില്ല. നമ്മുടെ ഇവന്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൽ പെട്രോൾ ഒഴിച്ചിട്ടില്ലേ. ജസ്റ്റ് ഒന്ന് വലിച്ചാൽ ഇങ്ങനെ വലിച്ച് സ്റ്റാർട്ട് ആക്കും. അങ്ങനെ വലിച്ചിട്ട് നമ്മള് സ്റ്റാർട്ട് ആക്കണം. അങ്ങനെ വലിച്ച് സ്റ്റാർട്ട് ആക്കിയിട്ട് നമ്മൾ ഇത് ഒറിജിനൽ മെഷീൻ ആണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്തിട്ട് ഇതിന്റെ വെയിറ്റ് നമ്മൾ നോക്കണം. അതായത് നമ്മള് 5.5 കിലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ വെയിറ്റ് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മള് അളന്ന് നമ്മൾ കാണിക്കണം. നല്ല വെയിറ്റ് ഉണ്ട്, 5.5 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ കാര്യം പറയട്ടെ, നമുക്ക് ഇത് ചെയ്യുന്നതിന് മുമ്പ് ഈ മുട്ടയും ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ കുപ്പിയുടെ ഒക്കെ, അപ്പൊ അതെന്താന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ റെക്കോർഡിന്റെ സംഭവം ചെയ്യാം. അതെന്തിനാണ് ഈ കുപ്പി, എന്താണ് സംഭവം ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോ ഇത് ചെയ്യുമ്പോ പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ പ്രധാന ടാസ്ക് എന്ന് പറയുന്നത് നമ്മള് ബാലൻസിങ് ആണ്. ബാലൻസിങ് എന്ന് പറയുന്നത് നമുക്ക് മൈൻഡ് സെറ്റ് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ഈ നമ്മുടെ ഈ ചെയിൻസോറി ഇവന്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മള് ഈ ബോട്ടിൽ 3 ബോട്ടിലുകൾ വെച്ചിട്ട് നമ്മൾ ഫോർഹെഡ് വെച്ചിട്ട് ബാലൻസ് ചെയ്യും. പിന്നെ നമ്മൾ ഈ കോഴിമുട്ട വെച്ചിട്ട് ജഗിളി. അപ്പൊ ഇതെന്ന് പറഞ്ഞു പച്ച കോഴിമുട്ടയാണ്. അപ്പൊ ഇത് നമ്മൾ അത്രയും സൂക്ഷ്മമായിട്ട് ജഗിളി ചെയ്താലാണ് നമ്മുടെ മൈൻഡ് മൈൻഡ് സെറ്റ് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്കില്ലുകൾ നമ്മൾ ചെയ്തിരുന്നത്. അപ്പൊ ഇത് ജഗിളി ഒന്ന് കാണിക്കാവോ? മുട്ട പൊട്ടാതെ അങ്ങനെ ചെയ്യണോ? അല്ലേ, മുട്ട പൊട്ടാതെ ചെയ്യണം. തട്ടേ കഴിഞ്ഞാൽ പൊട്ടും. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് മൈൻഡ്. ഇത് പച്ച മുട്ടയാണ് കേട്ടോ, പുഴുങ്ങിയ മുട്ട. അവിടെ നിന്ന് പൊട്ടിച്ച് കാണിച്ചാൽ സൈഡിൽ കൊണ്ട് പൊട്ടിച്ചത് അല്ലെങ്കിലേ എല്ലാരും പറയും മറ്റേ പേര് അങ്ങനെ പറയാം. ഒറിജിനൽ മുട്ടയല്ലേ ഇത്? നമ്മൾ ഒറിജിനൽ മുട്ടയാണ്. അതായത് നമ്മൾ ഗ്രൗണ്ടിലിടുന്നത് ഇങ്ങോട്ടൊന്ന് പൊട്ടിച്ച് കാണിച്ചാൽ മതി. നമ്മള് ഇവിടെ വെച്ചിട്ട് നമ്മള് പൊട്ടിച്ച് കാണിക്കാം. അതായത് പച്ചമുട്ടയാണത്. പച്ചമുട്ട ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ പുഴുങ്ങിയ മുട്ടയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തട്ടി കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ലല്ലോ. ഇത് പച്ചമുട്ട ഇടുമ്പോ നമുക്ക് അത്രയും മൈൻഡ് സെറ്റ് നമുക്ക് കുറച്ചുകൂടിയും സൂക്ഷ്മമായിട്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ കോഴിമുട്ട കഴിഞ്ഞ് അപ്പൊ നമുക്ക് അടുത്ത കുപ്പി. ആ കുപ്പിയുടെ പരിപാടി നോക്കാം. ചില്ലു കുപ്പി അല്ലേ?
അപ്പൊ കോഴിമുട്ട കഴിഞ്ഞ് ഇനി ചില്ലുകുപ്പിയുടെ ഈ ചില്ലുകുപ്പി എന്ന് പറയുന്നത് ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ പ്രധാന ടാസ്ക് എന്ന് പറയുന്നത് ഇത് നമ്മള് ബാലൻസിങ് ആണ്, പിന്നെ വെയിറ്റും ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നല്ല ബാലൻസിങ് ആയതിനു ശേഷമാണ് നമുക്ക് ഈ ഒരു 7 മിനിറ്റ് 1.5 മിനിറ്റിന്റെ റെക്കോർഡിങ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ വെക്കുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ടും കൂടെ ബാലൻസ് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ഈ എന്താ പറയാ ഇത്രയും ലോങ്സ്റ്റ് ഡ്യൂറേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, ഇത്രയും ദൈർഘ്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനു മുന്നേ നമ്മൾ ഇങ്ങനെയുള്ള ബാലൻസുകളും ഇങ്ങനെയുള്ള സ്കില്ലുകളും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെയിൻസോർ ഇവന്റിലേക്ക് കടന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വെച്ച് നോക്കിയാലോ. ആ പിന്നെന്താ, ഇതാണ് ചില്ലിന്റെ കുപ്പി. നമ്മൾ ചില്ലുകുപ്പിയാണ്. അപ്പൊ ഈ ചില്ലുകുപ്പി ഇതെല്ലാം കഴിഞ്ഞിട്ട് മതി നമുക്ക് ചെയിൻസോ കാണിക്കാം. അപ്പൊ നമ്മള് ഇത് ഇതും നമ്മുടെ റെക്കോർഡും തമ്മിൽ യാതൊരു ബന്ധമില്ലാതെ, അതായത് നമ്മുടെ റെക്കോർഡിലേക്ക് കടക്കാനുള്ള വഴികളാണ്, അതായത് നമ്മൾ കുറച്ചുകൂടിയും എന്താണെന്ന് വെച്ചാൽ കടക്കാനുള്ള മാർഗം. അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈം നമ്മള് ഈ കുപ്പി ഇങ്ങനെ വെച്ചതിന് ശേഷം മുകളിലേക്ക് ചില്ലുകുപ്പിയാണ്, ഇത് ചില്ലുകുപ്പിയാണ്, അതായത് പശ വെച്ച് ഒട്ടിച്ചു വെച്ചിട്ടല്ല കേട്ടോ, അത് മുകളിലേക്ക് ഇത് തന്നെ ബാലൻസ് ആയിട്ടാണ്, ഇങ്ങനെയാണ് ബാലൻസ്. ഇങ്ങനെ വെച്ചേക്കുവാണ് ഇങ്ങനെ ഇത് തന്നെ ബാലൻസ് ചെയ്താണ് നിൽക്കുന്നത്, അടക്കിയാണ് വെച്ചിട്ടുള്ളത്. അത് നമ്മൾ ഈ കുപ്പി നമ്മള് ഫോർ ഹെഡ്മ ബാലൻസ് ചെയ്തിട്ട്, അതായത് നെറ്റിയുമ്പോ നമ്മള് ബാലൻസ് ചെയ്തിട്ട് ചെയ്തോ ചെയ്തോ ഇനി സംസാരിക്കണ്ടേ ചെയ്തോ കേട്ടോ. ഇങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നല്ലേ, ശരിക്കും ഇങ്ങനെയാണ് ബോട്ടിൽ ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഐറ്റത്തിലോട്ട്. നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് രണ്ട് ഘടകങ്ങളാണ്, അതായത് ഒന്ന് ബാലൻസിങ്ങും ഒന്ന് വെയിറ്റും. അപ്പൊ ഏറ്റവും പ്രധാന ഘടകം ബാലൻസിങ് ആണ്. അപ്പൊ ബാലൻസിങ് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയിറ്റിന്റെ കാര്യം നമുക്ക് പിന്നെ നമ്മുടെ നെക്കിന് വർക്ക്ഔട്ട് ചെയ്ത് നെക്കിനും ഷോൾഡറിനൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നമ്മള് നെക്ക് അതുപോലെ തന്നെ ബാക്കൊക്കെ നമ്മൾ സ്ട്രെങ്ത് ആക്കി, ഏറ്റവും പ്രധാന ബാലൻസ് ആണ്. അപ്പൊ ബാലൻസ് നമ്മൾ ഈ ബോട്ടിൽ വെച്ചിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിച്ചപ്പോ തന്നെ നമുക്ക് കോൺഫിഡൻസ് ആയി. പിന്നെയാണ് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ചില്ലുകുപ്പിയും കൂടിയാണല്ലോ. അപ്പൊ അല്ലേ, നല്ല ചില്ലുകുപ്പിയും കൂടിയാണ്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ വീണ് കഴിഞ്ഞാൽ ഉടയെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നമ്മൾ അത്രയും ഇതായിട്ട് ചെയ്യുള്ളൂ, അത്രയും നമ്മള് മൈൻഡ് നമ്മുടെ സെറ്റ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഐറ്റത്തിലോട്ട് പോയാലോ. അപ്പൊ ചെയിൻസ് എടുക്കാൻ പോവാണ്. നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ചെയിൻസ് ആണ്, കോഴിമട്ടൻ കുപ്പിയൊക്കെ താഴെ വെച്ച് അപ്പൊ ചെയിൻസ് എടുക്കാൻ പോവാണ്. അതെ അതെ. ഓക്കെ, നമ്മള് ചെയ്യൻസോ, ഇതാണ് നമ്മൾ ചെയ്ത ചെയ്യൻസോ. ഏകദേശം ഒരു 5.5 കിലോ വെയിറ്റ് ഉള്ളതാണ് നമ്മുടെ ഈ ഒരു ഇവന്റിന് വേണ്ടിയിട്ട് ഇത് കാശ് മുടക്കി മേടിച്ചിട്ടുള്ളതാണ്. നമുക്ക് ചെയ്യാം. ഓക്കെ, ചെയ്തോ. അപ്പൊ തലയിൽ വെച്ച് 5.5 കിലോ വരുന്ന ചെയിൻസ് ആണ് തലയിൽ വെച്ച് ബാലൻസ് ചെയ്ത് അത്ര സമയം നിന്ന് സ്പെയിൻകാരനെ തോപ്പിച്ച് ഇന്ത്യക്ക് വേണ്ടി ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് ജോൺ ബോൾ മേടിച്ചത്. ഇതുപോലെ നിന്നാണ് അത്ര സമയം എന്ന് ആലോചിച്ച് നോക്കി, 7 മിനിറ്റും 30 സെക്കൻഡും ഇതുപോലെ നിന്നിട്ടാണ് ജോൺ ബോൾ ഇന്ത്യക്ക് വേണ്ടി ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൊണ്ടുവന്നത്. ഓക്കെ, മതി മതി, ഇത്ര മതി. ഇങ്ങനെ നിന്ന് നിന്നാണല്ലോ നമ്മുടെ ഈ നെറ്റിൽ ഇവിടെ ഒരു പാട് വന്നിട്ടുണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ ആണല്ലോ ചെയ്യണത്. ഇത് മുകളിലേക്ക് നോക്കുമ്പോ സൂര്യന്റെ പ്രകാശം വെട്ടം നമ്മുടെ കണ്ണിലേക്ക് വന്നാൽ ഇതിന്റെ ഡ്യൂറേഷൻ കൂടുതൽ കിട്ടില്ല. ഇത് ഇൻഡോർ ചെയ്യണം. അതായത് ഇൻഡോർ ചെയ്യാന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് വെളിച്ചം വരരുത്. മുകളിലേക്ക് നോക്കുമ്പോ മുകളിൽ നിന്ന് വെളിച്ചം വരണ്ട. അപ്പൊ നമുക്ക് അത്രയും കിട്ടില്ല, കണ്ണിന് പ്രശ്നം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയാണ് റെക്കോർഡ് കിട്ടിയത്. 7 മിനിറ്റ് 30 സെക്കൻഡ് സ്പെയിൻകാരന്റെ 6 മിനിറ്റ് 48 സെക്കൻഡ് ആയിരുന്നു. 1 മിനിറ്റിന്റെ അടുത്ത്, പക്ഷെ 6 മിനിറ്റ് 48 സെക്കൻഡ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വർക്ക്ഔട്ട് ചെയ്തിട്ടൊക്കെയാണ് കിട്ടുള്ളൂ. ശരിക്കും ആ പുള്ളിക്കാരൻ എന്തൊരു പ്രത്യേകത ഉണ്ടല്ലോ, പുള്ളി എന്താ ചെയ്തത് താടിയില്. ആ പുള്ളിക്കാരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പുള്ളിക്കാരൻ്റെ ഇത് സ്പെയിൻ എന്ന് പറയുന്നത് കാളപ്പോരിന്റെ നാടാണ്, അതായത് കാളപ്പോരിന്റെ നാടാണ്. അപ്പൊ ഭയങ്കര എന്താ എക്സ്ട്രാ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ആ രാജ്യത്തുള്ളത്. അപ്പൊ ഈ പുള്ളിക്കാരന് ഇതിപ്പോ നമ്മളിപ്പോ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ആൾക്കെന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ ഒരുപാട് റെക്കോർഡുകൾ ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട റെക്കോർഡ് എന്ന് പറയുന്നത് സൈക്കിള് താടിയിൽ നിന്ന് വെച്ചിട്ട്, അതായത് ചിഹ്നമ്മ വെച്ചിട്ട് 10 മിനിറ്റിലാണ് ബാലൻസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ വ്യക്തിക്ക് വരെ 6 മിനിറ്റ് 48 സെക്കൻഡ് ആണ് ഫോർ ഹെഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഫോർ ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വരെ 6 മിനിറ്റ് 48 സെക്കൻഡ് ആണ് ഈ ഇവന്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. പിന്നെ ഫോർ ഹെഡ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ അതുമ്മ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ 7 മിനിറ്റ് 30 സെക്കൻഡ് എന്ന് പറയുന്നത് അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കൊള്ളാം, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ല റെക്കോർഡ് മേടിച്ചു. അപ്പൊ
ഞാൻ ഒരു കാര്യം ജോൺ പോൾ നേരത്തെ കുറെ റെക്കോർഡൊക്കെ മേടിച്ചിട്ടില്ലേ? ആവോ, ഒന്ന് പാകിസ്ഥാനെ തോപ്പിച്ച് ചൈനനെ തോപ്പിച്ച് എന്തിനൊക്കെയാണ്? അതായത് നമ്മൾ ചൈനയുടെ റെക്കോർഡ് നമ്മൾ 2020 മെയ്യിലാണ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ആ റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മൾ കോഴിമുട്ട കയ്യിൽ പിടിച്ചിട്ട് ക്യാന് തകരക്കാന് പെപ്സിയുടെ തകരക്കാൻ അടിച്ച് തകർത്തിട്ടാണ് കോഴിമുട്ട കയ്യിൽ പിടിച്ചിട്ട് കോഴിമുട്ട ഉടയാതെ ഇതുപോലത്തെ കോഴിമുട്ട എടുത്ത് ജോൺ പോളിന്റെ കൈ പിടിക്കും. ഇതുപോലത്തെ കോഴിമുട്ട പിടിച്ചിട്ട് നമ്മൾ കോഴിമുട്ട അതായത് പച്ച കോഴിമുട്ട എന്നിട്ട് നമ്മൾ ഈ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് കൈ കൊണ്ട് അടിച്ച് തകർത്തിട്ടാണ് നമ്മൾ ഈ റെക്കോർഡ് ചൈനക്കാരുടെ ബ്രേക്ക് ചെയ്തു. പാകിസ്ഥാന്റെ പേരിലാണ് നമ്മുടെ റെക്കോർഡ്, നിലവിലുള്ള റെക്കോർഡ്. നെഞ്ചക്ക് അതായത് നമ്മൾ ബാക്ക് ഹാൻഡ് റോള് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഇങ്ങനെയാണ് റൊട്ടേഷൻ, അതായത് ബാക്കിലേക്കാണ് ഇതിന്റെ തിരിച്ചിൽ വരാം, അതായത് ബാക്കിലേക്കാണ് തിരിച്ചു. ഇത് ഒരു മിനിറ്റിൽ 136 തവണ അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 136 തവണ നിർത്താതെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് പാകിസ്ഥാന്റെ റെക്കോർഡ് നമ്മൾ ബ്രേക്ക് ചെയ്തത്. ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു, റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. ഓക്കേ, പിന്നെ ഇനി രണ്ടും ഈ രണ്ട് കഴിഞ്ഞ കൂടെ 2020 ചെയ്തിട്ടുള്ള രണ്ട് റെക്കോർഡ് എന്ന് പറയുന്നത് ഒറ്റ ദിവസം നമ്മൾ ചെയ്തത് രണ്ട് റെക്കോർഡ്. പാകിസ്ഥാനെ തോൽപ്പിച്ച്, ചൈനനെ തോൽപ്പിച്ച്, സ്പെയിനെ തോൽപ്പിച്ച്. ഓക്കേ, എല്ലാ ഇന്ത്യക്ക് വേണ്ടിട്ടാണ് ഓർക്കണം. ഇനി ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവം? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മള് ഇത് വെച്ച് എന്താ ചെയ്യുന്നത്? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മള് നെഞ്ചക്ക് അതുപോലെ തന്നെ സ്റ്റിക്ക്, അപ്പൊ സ്റ്റിക്കും നെഞ്ചാക്കും എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മുടെ മാർഷൽ ആർട്സിന്റെ രണ്ട് വെപ്പണാണ്. അപ്പൊ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഈ രണ്ടും, ഒരേ വെപ്പണാണ് രണ്ട് കയ്യിലിട്ട് ചെയ്യുക. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീണ്ടും ഒരു വ്യത്യസ്തത, അതായത് നമ്മളൊരു വെറൈറ്റി, അതായത് നെഞ്ചക്ക് ഒരു കയ്യില്, സ്റ്റിക്ക് ഒരു കയ്യില്, ഒറ്റ സമയം അതാണ് നമ്മൾ ചെയ്യണത്. ഓ അടിപൊളി, രണ്ടും ഒറ്റ കയ്യിൽ, രണ്ടും ഒരേ സമയം രണ്ട് കയ്യിൽ പിടിച്ച് ചെയ്യുന്നു. ഓക്കെ, മതി ചെയ്യണം പോളെ. പിന്നെ ഇവിടെ ഒരു കത്തിയൊക്കെ ഇരിപ്പുണ്ടല്ലോ, അതെന്താ സംഭവം? അതായത് നമ്മള് നമ്മുടെ ഈ ഗിന്നസ് റെക്കോർഡിനൊക്കെ നമ്മൾ ഈ ചെയ്തിട്ടുള്ള റെക്കോർഡിനൊക്കെ മൈൻഡ് സെറ്റ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് മൈൻഡ് സെറ്റിൽ, അതായത് നമുക്ക് കോൺസെൻട്രേഷനും നമ്മുടെ മൈൻഡ് സെറ്റും നമ്മൾ സെറ്റാവാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ അത്രയും കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നൈഫ് ജഗിൾ ചെയ്തിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മൂന്ന് നൈഫ് ഇട്ടിട്ട്, അതായത് മൂന്ന് നൈഫ് ഇട്ടിട്ട് നമ്മൾ ജഗിൾ ചെയ്യും. അതായത് ഇങ്ങനെ ചെയ്യുമല്ലേ? ജോൺ പോളെ, ശരിക്കും ഇപ്പൊ മാർഷൽ ആർട്സ് ഒക്കെ പഠിപ്പിക്കുന്ന ആളല്ലേ, അപ്പൊ നമുക്കിപ്പോ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് ചാട്ടോ ഞാൻ ഏതെങ്കിലും ഒരു ഡൈവിംഗിന്റെ ഒരു സെക്ഷൻ ചെയ്താൽ മതി. എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ചെയ്യടാ. ആ ചെയ്തു. ആ ഓക്കെ, അടിപൊളി. പിന്നെ എന്താ ഒറ്റക്കൈ കുത്തി ഒരു ചാട്ടോ അങ്ങനെ എന്തെങ്കിലും നേരത്തെ ചെയ്തിട്ടില്ലേ? അതൊന്ന് കാണിക്കാം. ഓക്കെ ഓക്കെ, കൊള്ളാം, അടിപൊളി. ആ ഓക്കെ, അടിപൊളി. ജോൺ പോളെ, ശരിക്കും ഇപ്പൊ മൂന്ന് റെക്കോർഡ് ഇന്ത്യക്ക് വേണ്ടി മേടിച്ച്, ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അപ്പൊ ജോൺ, അതും വ്യത്യസ്തമായ രീതിയിൽ, അത് പെട്ടെന്ന് ആരും ബ്രേക്ക് ഒന്നും ചെയ്യാത്തൊരു റെക്കോർഡ്. ശരിക്കും ജോൺ പോളിന്റെ ഇനിയുള്ള ലക്ഷ്യം എന്താണ്? അതായത് മാർഷൽ ആർട്സ് നമ്മൾ ഒരു 17 വർഷമായിട്ട് പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പൊ മാർഷൽ ആർട്സ് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പൊ പുഷപ്പ്, പുള്ളപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്നത് ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ സാധിക്കുന്ന, പക്ഷെ നമ്മൾ ഈ മാർഷൽ ആർട്സ് ഇത്രയും കാലം കൈകാര്യം ചെയ്യുന്ന കാരണം അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട്, അതായത് ഒരു വെറൈറ്റി, അതായത് വ്യത്യസ്തത ഒരുപാട് ആഗ്രഹിച്ചിട്ട് ചെയ്തിട്ടുള്ള റെക്കോർഡുകളാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്തു, അത് നമ്മൾ ചെയ്തു. ഇനിയും നല്ല വ്യത്യസ്തമായുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ടൈറ്റിലുകൾ ഭേദിക്കാൻ വേണ്ടിയിട്ട് പരിശീലിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് ദൈവത്തിന്റെ അനുഗ്രഹത്താല് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഓരോരോ രാജ്യത്തിന്റെയാണ് തോപ്പിച്ചുകൊണ്ടിരിക്കണം അല്ലേ? അതെ അതെ. അപ്പൊ ഇനിയും നല്ലൊരു ഒരുപാട് വ്യത്യസ്തമായ റെക്കോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും, നേടാനും സാധിക്കും അല്ലേ? അതെ അതെ. അപ്പൊ ജോൺ പോളിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓക്കെ.